ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ബബ്ലൂസ്. കൂട്ടുകാരെ, പരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ? നമുക്ക് ഒരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ വർക്ക്ഷീറ്റുകളായിട്ടാണ് ചെയ്യാനുള്ളത്. ആദ്യത്തേത് നോക്കൂ, സുബുവിൻ്റെ കൃഷിത്തോട്ടം. നിറം നൽകാം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുബുവിൻ്റെ കൃഷിത്തോട്ടം കണ്ടല്ലോ. വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ചിത്രം മനോഹരമാക്കണം. കൂട്ടുകാരെ, അടുത്തതായി നമുക്ക് ഒരു സംഭാഷണമാണ് എഴുതാനുള്ളത്. ജഗ്ഗുവും സുബ്ബുവും തമ്മിലുള്ള ഒരു സംഭാഷണം. ജഗ്ഗു സുബ്ബുവിനോട് ചോദിക്കുകയാണ്, ഈ പഴം എവിടുന്നാ? എൻ്റെ കൃഷിത്തോട്ടത്തിന്നാ. ഹായ്, എന്തൊരു മധുരം! ഇതുപോലെ ധാരാളം പഴങ്ങൾ എൻ്റെ കൃഷിത്തോട്ടത്തിലുണ്ട്. എനിക്ക് നിന്റെ കൃഷിത്തോട്ടം കാണിച്ചു തരുമോ? ശരി, കൂടവാ. കൂട്ടുകാരെ, അടുത്ത വർക്ക്ഷീറ്റ് ചെയ്യാം. എത്ര വീതം വാഴത്തൈകൾ! കൂട്ടുകാരെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ചിത്രത്തിൽ ഒരുപാട് വാഴത്തൈകളുണ്ട്. ഇത് ഓരോന്നായി നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. കൂട്ടുകാരെ, ഇവിടെ 18 വാഴത്തൈകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, വീടിൻ്റെ മുന്നിലും പിന്നിലുമായി എത്ര വീതം വാഴത്തൈകൾ നടാം? എഴുതി നോക്കൂ. കൂട്ടുകാരെ, നമുക്ക് ആദ്യം വീടിൻ്റെ മുന്നിൽ 10 വാഴത്തൈകൾ നടാം. പിന്നിൽ നമുക്ക് എത്ര നടാം? 8 എണ്ണം. 10ഉം 8ഉം കൂട്ടിയാൽ 18 വാഴത്തൈകൾ. ഇനി നമുക്ക് വീടിൻ്റെ മുന്നിൽ 11 വാഴത്തൈകളും പിന്നിൽ 7 വാഴത്തൈകളും നടാം. 11ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 18. അടുത്തത് നമുക്ക് വീടിൻ്റെ മുൻപിൽ 12 വാഴത്തൈകളും പിന്നിൽ 6 വാഴത്തൈകളും നടാം. 12 and 6. അവസാനമായി നമുക്ക് വീടിൻ്റെ മുൻപിൽ 15 വാഴത്തൈകളും പിന്നിൽ 3 വാഴത്തൈകളും നടാം. 15ഉം 3ഉം 18 ആണല്ലോ. 15 + 3 = 18. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടിടത്തും തുല്യമായി നട്ടാലോ. രണ്ടിടത്തും തുല്യമായി നട്ടാൽ മുൻപിൽ 9 വാഴത്തൈകളും പിന്നിൽ 9 വാഴത്തൈകളും. 9ഉം 9ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 18. 9 + 9 = 18. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. ഉപകരണങ്ങൾ കണ്ടെത്താം. സുബ്ബുകരടിയുടെ മുറിയിലെ ഉപകരണങ്ങൾ നോക്കൂ. കൂട്ടുകാരെ, എന്തെല്ലാമാണ് നമ്മളിവിടെ കാണുന്നത്? കത്രികയുണ്ട്, അരിവാളുണ്ട്, ഹാമർ, ചിരവ എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. ജഗ്ഗു എടുത്തവയും എടുക്കാത്തവയും കണ്ടെത്തി പട്ടികപ്പെടുത്തു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനം. ഇതിലേതൊക്കെയാണ് ജഗ്ഗു എടുത്തിട്ടുള്ളത്, ഇതിലേതൊക്കെയാണ് ജഗ്ഗു എടുക്കാത്തത്, അത് കണ്ടെത്തി നമ്മൾ എവിടെ എഴുതണം? തന്നിരിക്കുന്ന ടേബിളിൽ എഴുതണം. കൂട്ടുകാരെ, ജഗ്ഗു കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലേ? അരിവാൾ, തുമ്പ ഇവ രണ്ടും കൃഷിക്ക് ആവശ്യമുള്ളതാണല്ലോ. എടുക്കാത്തവ ഏതൊക്കെയായിരിക്കും? കത്രിക, സ്ക്രൂഡ്രൈവർ, ചുറ്റിക, ചിരവ, കത്തി, സ്പൂൺ ഇവയൊക്കെ. ഇനി നമ്മുടെ അവസാന പ്രവർത്തനം ചെയ്യാം. എന്തെല്ലാം കാഴ്ചകൾ! കൂട്ടുകാരെ, നിങ്ങളിവിടെ എന്താണ് കാണുന്നത്? ചന്തയാണല്ലേ. കൂട്ടുകാരെല്ലാവരും ചന്തയിൽ പോയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മളോടിവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ചന്തയിലെ കാഴ്ചകൾ എന്തെല്ലാം? എഴുതി നോക്കാം. കൂട്ടുകാരെ, ചന്തയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ് ചന്ത. ചിത്രത്തിൽ നമുക്ക് പഴം പച്ചക്കറി സ്റ്റാള് കാണാം, മൺകലങ്ങൾ വിൽക്കുന്നത് കാണാം, ചാക്കുകളിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടാതെ മത്തൻ, കുമ്പളങ്ങ, തക്കാളി, വെള്ളരി, ചീര തുടങ്ങി എന്തെല്ലാം പച്ചക്കറികളാണ് ചാക്കുകളിൽ കെട്ടിവെച്ചിട്ടുള്ളത്. വാങ്ങാനും വിൽക്കാനും എത്രയോ ആളുകൾ. കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ചന്തയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. 5 വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിലുള്ളത്. കൂട്ടുകാർക്ക് ഈ 5 വർക്ക്ഷീറ്റ് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ ബബ്ലൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.